നമസ്കാരം, ഞാൻ ശരത്. തൃശൂർക്കാരനാണ്, തൃശൂരാണ് എന്റെ എല്ലാം എല്ലാം. ഞാൻ എപ്പോഴും എവിടെയും പറയുന്നതെല്ലാം തൃശൂരിനെ കുറിച്ചാണ്. ഞാൻ പണ്ട് ലഡാക്കിൽ പോയപ്പോ അവിടെയും തൃശൂരിന്റെ ഫ്ലാഗ് കൊണ്ടാ പോയത്. അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടം തൃശൂരിനെ കുറിച്ച് പറയാനാണ്. ഞാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു യാത്രാ സ്നേഹി, അല്ലെങ്കിൽ ഒരു യാത്രക്കാരൻ, അല്ലെങ്കിൽ ഒരു തൃശൂർക്കാരൻ, അത്രേ ഉള്ളൂ. അതിനേക്കാളൊക്കെ ഉപരി നിങ്ങളിപ്പോ ആലോചിക്കണ്ടാവും, ഇയാൾ ആരാന്ന് ആലോചിക്കണ്ടാവും. ഞാൻ എന്റെ ഒരു പ്രത്യേകത എന്ന് ഞാൻ തന്നെ കണ്ടുപിടിച്ചത് ഞാൻ അമ്മയും കൊണ്ട് യാത്ര പോയ ഒരു തൃശൂർക്കാരനാണ്. അപ്പോ നിങ്ങളെല്ലാവരും എവിടെയെങ്കിലൊക്കെ വായിച്ചു പോയിണ്ടാവും, ഇല്ലെങ്കിൽ അറിയാത്തവരുണ്ടാവും. അപ്പൊ അറിയാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം, ഞാൻ ശരത് കൃഷ്ണൻ. ട്രാവൽ ആണ് എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഹോബി അല്ലെങ്കിൽ വിനോദം. ആ ട്രാവലിൽ എപ്പോഴും ഞാൻ എന്റെ അമ്മയും കൂട്ടി പോവുക. ഒരുപക്ഷെ നിങ്ങൾക്ക് എന്റെ അമ്മയെ കണ്ടാ മനസ്സിലാവുമായിരിക്കും, ആ ഇതാ അമ്മയും മോനല്ലേ എന്ന് തോന്നുമായിരിക്കും. അമ്മ ഒന്ന് കണ്ടുപോക്കോ. ഒരുപാട് കാലമായി ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് വിചാരിക്കുന്നു. ഒരുപാട് സുഹൃത്തുക്കള് ഒരു 5 കൊല്ലം മുമ്പൊക്കെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു ചാനൽ തുടങ്ങേണ്ട ചേട്ടായി സാധനങ്ങളൊക്കെ യൂട്യൂബിൽ ഇട്ടുകൂടെയെന്ന്. പക്ഷെ എന്നെ എന്തോ അതിനൊരു മടി, അല്ലെങ്കിൽ ലാലേട്ടൻ പറഞ്ഞ പോലെ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറഞ്ഞ പോലെ ഞാനും ഒന്ന് ചുരുക്കി പിടിച്ചു. പക്ഷെ ഇപ്പോ മുമ്പൊക്കെ ഒരുപാട് പേര് നമ്മുടെ കഥകൾ കേൾക്കാനും ഞങ്ങൾ പോയ റൂട്ടിനെ കുറിച്ചും, അല്ലെങ്കിൽ എന്റെ അമ്മയെ കാണാൻ, അല്ലെങ്കിൽ തൃശ്ശൂർ വരുമ്പോൾ ആരെങ്കിലുമൊക്കെ തൃശ്ശൂർ ക്രോസ് ചെയ്യുമ്പോൾ എന്റെ വീട്ടിൽ കയറിയിട്ടാണ് പോവാറ്. ഇപ്പൊ ഈ കൊറോണ എന്ന പിശാചി കാലം വന്നതിന് ശേഷം ആരും വരാതെയായി. അപ്പൊ നമുക്കും ഭയങ്കര സങ്കടം. അങ്ങനെ മറ്റേത് എപ്പോഴും ആൾക്കാർ വന്നിരുന്നതാ, വീട്ടിലൊക്കെ വരും, അമ്മയെ കാണും, സംസാരിക്കും, ഇവിടുന്ന് പോകുമ്പോ സന്തോഷത്തോടെ പോകുന്നതാ അവര്. ഇപ്പൊ ആരും വരുന്നില്ലേ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഒരു ചാനൽ തുടങ്ങി. ആ ചാനലിൽ ഞാൻ എന്റെ വീട്ടിലെ, അല്ലെങ്കിൽ ഞങ്ങൾ പോയ യാത്രകളിലെ ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ അതിലിട്ട് തരാം. അപ്പൊ നിങ്ങൾ അതിലിരുന്ന് കാണും. ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടുമ്പോ പറയാറുണ്ട്, ചേട്ടാ 24 hours കഴിഞ്ഞു കഴിഞ്ഞാ സ്റ്റോറി പോവും, ഞങ്ങൾക്ക് പിന്നെടുത്ത് നോക്കണേ പറ്റില്ലല്ലോ എന്ന്. അപ്പൊ അതിനൊക്കെ ഉള്ളൊരു സൊല്യൂഷൻ ആയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. അങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ? ഞാൻ അങ്ങനെ തുടങ്ങട്ടെ. തുടങ്ങിയുണ്ട്, നിങ്ങൾ സഹകരിക്കുമോ എന്ന് പറഞ്ഞാൽ മതി. ഇൻസ്റ്റാഗ്രാം തുടങ്ങി മുമ്പ്, പിന്നെ അല്ല ഫേസ്ബുക്ക് തുടങ്ങി മുമ്പ് അങ്ങനെയായിരുന്നു, പിന്നെ ഇൻസ്റ്റാഗ്രാം തുടങ്ങി. അപ്പൊ കൊറേ കുട്ടികൾ എന്നെ ഒക്കെ വിളിച്ചു തുടങ്ങിയിട്ട് ഷർട്ട് കുറെ കുട്ടികളെ സംസാരിക്കാൻ വരുമായിരുന്നു. അത് കഴിഞ്ഞപ്പോ ആ ഫേസ്ബുക്കും കഴിഞ്ഞ് ഇൻസ്റ്റാഗ്രാം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് യൂട്യൂബ് തുടങ്ങിക്കാണ്. അറിഞ്ഞില്ലേ അവന്റെ ഫ്രണ്ട്സിനൊന്നും കാണാൻ പറ്റില്ല, പോരുന്നില്ല. അവന്റെ ഫ്രണ്ട്സാണ് എന്റെയും ഫ്രണ്ട്സ് കേട്ടോ. പണ്ട് മോളെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് അവളുടെ ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെ കാലങ്ങൾ കഴിഞ്ഞ് അവരൊക്കെ പോയി. പിന്നെ മോൾ രണ്ടാമത്തെ അവന്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഡോൺ കരടി എന്നാണ് കുറ്റപ്പെടുന്നത്. ഞങ്ങളൊക്കെ വിളിച്ചു വിളിച്ച് അവനെ കരുതി. അവനെ ഒക്കെ മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കണം. അവന്റെ ജീവിതം മാറിപ്പോയില്ലേ. ഇപ്പൊ അവന്റെ ഫ്രണ്ട്സ് ആണ് എനിക്കുള്ള. ഭയങ്കര സന്തോഷം തന്നെ. അപ്പൊ ആറു ദിവസം വന്നില്ലെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടം. അതുപോലെ തന്നെ വിമൽ വന്നില്ലെങ്കിൽ ഭയങ്കര സങ്കടം. പിന്നെ കൊറേ പേരുണ്ട്. പിന്നെ ഇവന്റെ ഫ്രണ്ട്സിലൂടെ യൂട്യൂബിലൂടെ അല്ല ഇൻസ്റ്റാഗ്രാമിലൂടെ വന്ന ലക്ഷ്മി, ഇവരൊക്കെ ദുഫസ് എന്ന് പറഞ്ഞാൽ എന്നെ കാണാൻ വരും. കണ്ടില്ലെങ്കിൽ അമ്മ എന്ന് പറഞ്ഞൊരു 10 പ്രാവശ്യം ഫോൺ വിളിക്കും. എന്റെ അമ്മയെ ഞാൻ ഇത്രയും ഭാഗ്യം ചെയ്തൊരു അമ്മയെ പോയിട്ട് എങ്ങനെയാന്ന് ഞാൻ ചിലപ്പോൾ ആലോചിക്കും. ആദ്യം യാത്ര ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. എനിക്ക് ഏറ്റവും അസൂയ യാത്രയെ കുറിച്ച് തോന്നിയിരുന്നത് സൂര്യനോടായിരുന്നു. മൂപ്പർക്ക് എത്ര സ്ഥലം കാണാൻ പറ്റണേ എന്ന് ആലോചിച്ച് ഞാൻ പലവട്ടം വിഷമിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കും അതുമാതിരി എന്തെങ്കിലും ഒരു യാത്ര പോകാൻ പറ്റുന്ന വെളിച്ചമ്മ ഞാൻ ഓടും. എന്റെ വീട് ഒരു പാടത്തിന്റെ സൈഡിലായിരുന്നു. പാടത്ത് പോയി സൂര്യൻ എവിടെ വരെ എത്തി നോക്കും. എന്തിനാ ചിന്തിരുന്നതെന്ന് എനിക്ക് എന്നും അറിയില്ല, അന്നും അറിയില്ല. അസ്തമയം കാണാൻ എന്റെ വീട്ടിൽ നിന്ന് അതെനിക്ക് ഭയങ്കര സങ്കടമുള്ള കാഴ്ച. കഴിഞ്ഞില്ലേ ഒരു ദിവസം യാത്ര നമ്മുടെ അടുത്ത് നിന്ന് പോയില്ലേ എന്നൊക്കെ ആലോചിച്ച് ഞാൻ വിഷമിക്കാറുണ്ട്. പിന്നെ പിന്നെ അങ്ങനെ ചെറിയ ചെറിയ യാത്രകളിലൂടെയൊക്കെ ഞാൻ നടന്നിട്ടുണ്ടാവുന്നില്ല. ചെറിയ ചെറിയ യാത്രകളിലൂടെ ടിബറ്റ് വരെ പോയിണ്ട്, കൈലാസ് മാൻസറോ പോയിണ്ട്, ബദ്രി പോയിണ്ട്, കേദാർ പോയിണ്ട്, ലഡാക്ക് പോയിട്ട് അതൊക്കെ പോയിണ്ട്. ഇതൊക്കെയാണ് അമ്മയ്ക്ക് ചെറിയ ചെറിയ യാത്രകൾ. ഇപ്പൊക്കെ മുമ്പൊക്കെ അമ്മയ്ക്ക് യാത്ര ഭയങ്കര ഇഷ്ടായിരുന്നു.
ഇപ്പോ എന്താ പറയാ, ഇപ്പൊ അതൊരു അഡിക്ഷൻ ആയി മാറി. ഇപ്പൊ പോയില്ലെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ യാത്രക്ക് പോവാണ്ടിരിക്കുമ്പോ ഭയങ്കര സഫക്കേഷൻ. അയ്യോ, എനിക്ക് ഈ കൊറോണ ഏറ്റവും വലിയത് എഫക്ട് ചെയ്ത ഒരു പക്ഷെ എല്ലാ അമ്മയായിരിക്കും. എനിക്ക് എന്തൊക്കെയോ ശ്വാസം മുട്ടി, എന്നാലും നമുക്ക് ഒരപ്പുറം വരെ പോകുമ്പോഴെങ്കിലും പല രൂപങ്ങളും പല ഇലകളും പല മരങ്ങളും ഒക്കെ കാണുമ്പോൾ ചെറിയ സന്തോഷം തിരിച്ചു വരുന്നുണ്ട്. ശരിക്കും ഞാനിങ്ങനെ ഈ ചാനൽ തുടങ്ങാൻ തന്നെ കാരണം ഒരുപാട് പേരായി നമ്മുടെ അടുത്ത് പറയുന്നു, ചേട്ടാ ആ സ്റ്റോറീസ് ഒന്ന് അന്ന് ഇട്ടിരുന്നത് ഒന്ന് പോസ്റ്റ് ചെയ്യാമോ അല്ലെങ്കിൽ ഒന്ന് സെൻഡ് ചെയ്ത്. അപ്പൊ ഒരുപാട് പേർക്ക് അയച്ചു കൊടുക്കാൻ പറ്റാത്തോണ്ട് ഞാൻ പുതിയ ഐഡി കണ്ടുപിടിച്ച, ഇതുവരെ ഞങ്ങൾ ചെയ്ത യാത്രകൾ, അത് ഞാൻ വലിയ എഡിറ്റിംഗും സംഗതി ഒന്നും അറിയാമെന്നല്ല, പക്ഷെ എല്ലാം എന്റെ ഫോണിലുണ്ട്. ഞാൻ ഏറ്റവും ആദ്യം പോയ യാത്ര എന്റെ അടുത്ത് ഒരു 5 കൊല്ലം മുമ്പ് പറഞ്ഞാട്ടോ ചാനൽ തുടങ്ങുന്നത്. എന്താ പറയാ, മടിയാറും ചെയ്തില്ല. അപ്പൊ എന്ത് ചെയ്തെന്ന് വെച്ചാ, ഞാൻ അന്നത്തെ അതായത് എന്റെ ഫസ്റ്റ് യാത്ര പോകുന്നത് ഞാനിങ്ങനെ എനിക്ക് പറ്റാവുന്ന രീതിയിൽ, ഞാൻ അത്ര പ്രൊഫഷണൽ ഒന്നല്ല, എനിക്ക് അത്ര നന്നായി എഡിറ്റ് ചെയ്യാൻ അറിയാം. ഫോട്ടോ എടുക്കാൻ പോലെയല്ലല്ലോ എഡിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ എനിക്കറിയാവുന്ന രീതിയിൽ എന്നെ കൊണ്ട് പറ്റാവുന്ന ചെറിയ ചെറിയ രീതികളിൽ ഞങ്ങൾ പോയ യാത്രകള് ഞങ്ങളുടെ രീതിയിൽ ഒക്കെ ചെയ്ത് ഞങ്ങൾ ഇടാം. അപ്പൊ അതൊന്നും നിങ്ങള് കണ്ടു നോക്കൂ, ഇഷ്ടപ്പെടുമ്പോ. അപ്പോ വേറെ എന്താ പറയാ, ഏതൊക്കെ യാത്ര പോസ്റ്റ് ചെയ്യേണ്ടത് നമ്മള്? അജന്ത എല്ലോറയാണ് ഞങ്ങളുടെ ആദ്യത്തെ യാത്ര. അതിൽ നിന്നാണ് അമ്മയ്ക്ക് തൃശ്ശൂരിന് മുകളിൽ ഒരു ഭൂമിയുണ്ട് അല്ലെങ്കിൽ ഒരു ലോകമുണ്ട് അല്ലെങ്കിൽ തൃശ്ശൂരിനേക്കാൾ ഇല്ല, തൃശ്ശൂരിനേക്കാൾ ഭംഗിയില്ല, പക്ഷെ എന്നാലും തൃശ്ശൂരിന്റെ ഭംഗിയും വടക്കുന്നാഥന്റെ മുമ്പിൽ ചെന്ന് നോക്കുമ്പോ കാണുന്ന പുത്തമ്പള്ളിയും ഒരു ലോകത്തും കാണില്ല. അത് വേറെ, പക്ഷെ അജന്ത എല്ലോറ എന്ന യാത്ര നടത്തിയപ്പോഴാണ് അമ്മക്ക് ഇങ്ങനെയും ഒരു സ്ഥലമുണ്ട് എന്നുള്ള ഒരു ഐഡിയ വന്നത്. ശരിക്കും അതിനു മുമ്പ് ഞാൻ നിക്ക ബുക്കുകളില് ഐസ് കണ്ടില്ല, ബൈക്കിൽ കേറിയിട്ടില്ല. ആദ്യം ഏഷ്യാനെറ്റിലെ എന്റെ കേരളം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, രവീന്ദ്ര സാറിന്റെ. ഒറ്റെണ്ണം മുടങ്ങാതെ ഇരുന്ന് കണ്ട ഒരു പരിപാടിയാണ്. ഞാൻ ഒരിക്കലും സീരിയലോ ഒന്നിന്റെ പിന്നാലെ പോയി, എനിക്ക് യാത്ര പ്രോഗ്രാം മാത്രം കണ്ടാപ്പി. പിന്നെയാണ് കുളങ്ങര സാറിന്റെ. ഓ എന്റെ അമ്മയും അങ്ങോട്ടേക്ക് ഒന്ന് കണ്ട് കാലു തൊട്ട് നമസ്കരിക്കേണ്ട ഒരു വ്യക്തിയാണ്. വല്ല കണ്ടു കണ്ടു ഞാൻ ഫോട്ടോ എടുത്തോ ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. ഓഫീസിൽ പോയി നമ്മളെ വിളിച്ചിണ്ടായിരുന്നു, അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ ഒക്കെ. അങ്ങനെയാണ്. എന്താ പറയാ, ശരിക്കും എല്ലാ അമ്മമാർക്കും ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടോ യാത്ര പോകുന്നത്, പക്ഷെ അത് അവരവരുടെ കമ്മിറ്റ്മെന്റ് കാരണം നിർത്തി വെച്ചിരിക്കും. ഇതേമാതിരി മനസ്സിലാവണം, എന്റെ ഉള്ളിൽ ആഗ്രഹം ഇതാണെന്ന് നീ മനസ്സിലാക്കിയതിന് പറയട്ടെ. അപ്പൊ എന്താ പറയാ, അപ്പൊ എല്ലാവരും നമ്മളെല്ലാവരും നോക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ അമ്മമാരുടെ എന്താണോ അവരുടെ ഇഷ്ടങ്ങൾ അത് കണ്ടറിഞ്ഞ് നമ്മള് അവരുടെ ആ ഇഷ്ടങ്ങള് സഫലീകരിച്ചു കൊടുക്കാൻ നമ്മള് മാക്സിമം നോക്കണം. ചെറുതായാലും വലുതായാലും, ഇപ്പോ എന്താ പറയാ, ലഡാക്ക് വരെ കൊണ്ടുപോകണമെന്നൊന്നുമില്ല, തൊട്ടടുത്തുള്ള അതിരപ്പള്ളി വരെ പോയാലും മതി, ഇല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും മതി. ഈ യാത്രകൾ ഇഷ്ടപ്പെടുന്ന അമ്മമാരെ ഞാൻ ശരിക്കും ഒരു നുണ പറഞ്ഞിട്ട് അമ്മ ആദ്യത്തെ യാത്ര കൊണ്ടുപോകുന്നത്, ഫസ്റ്റ് ട്രിപ്പ് വാരണാസി, ഫസ്റ്റ് ട്രിപ്പ് ബോംബെ ആയിരുന്നു. ബോംബെ ആ ട്രിപ്പിൽ ഞാൻ ഇപ്പൊ വരാം, നമ്മൾ ഒരു ദിവസത്തിൽ തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത്. ആ യാത്രയൊക്കെ ഞാൻ ഇനി അടുത്ത എപ്പിസോഡുകളിൽ ഞാൻ പോസ്റ്റ് ചെയ്യാം, അത് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് അതെങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ. പിന്നത്തെ വാരണാസി യാത്രയുണ്ട്, വാരണാസി യാത്ര പറയാം. പിന്നെ വാരണാസി യാത്ര എന്നാണ് ഞങ്ങള് 4 പേര് അറിഞ്ഞു തുടങ്ങിയത്. അതുവരെ തൃശ്ശൂർ വട്ടത്തില് ഏതോ നടക്കണ ഏതോ ചെറുത്ത് ഏതോ ഗീതം അത്രേ ഉള്ളു, വേറെ ഒന്നുമില്ല. അങ്ങനെ പിന്നെ ഡൽഹി താജ്മഹൽ, ഡൽഹി താജ്മഹൽ, താജ്മഹൽ കണ്ടപ്പോ അമ്മ പറഞ്ഞു ഇത് ഇത്രേ ഉള്ളു വേറെ ഒന്നുമില്ലേ എന്ന ചോദിച്ചത്. ഇത്ര വലിയ ആ ഫസ്റ്റ് ആയിട്ട് സമ്മതിച്ചു. പിന്നെ ഉള്ളിൽ കയറിയപ്പോ എനിക്ക് അജന്തയില് കിട്ടിയ ആ ഫീൽ ഒന്നും എനിക്ക് വന്നിട്ടില്ല. എനിക്ക് അജന്ത എല്ലോറൊക്കെ അത്ര ഇഷ്ടായി. അതിന് ശേഷം
എനിക്കിപ്പോ ട്രൈ എന്താ ചെയ്യുക, എന്താ മാടി അടിക്കണമെന്നോ ആ കുട്ടി എന്താണെന്നൊക്കെ പറഞ്ഞില്ലേ, സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ ഒക്കെ. അതൊക്കെ ഇപ്പോഴത്തെ എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ് യൂട്യൂബ്. ഞാൻ ചെയ്തുതരാം. അതായത് നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റേ അമ്മ പറഞ്ഞ മണിയടിക്കുക. പിന്നെ നിങ്ങളുടെ സജഷൻസ്, ഞാനൊരു ബിഗിനറാണ്, ഞാൻ ഒരു വെരി ബിഗിനറാണ്. അപ്പൊ നിങ്ങളുടെ സജഷൻസ് കമന്റിൽ ഇടുക. നിങ്ങൾക്ക് എന്തെങ്കിലും, ഞാൻ എന്തെങ്കിലും മെച്ചപ്പെടുത്താനുണ്ടോ അല്ലെങ്കിൽ കുറയ്ക്കാനുണ്ടോ ഒക്കെ നിങ്ങൾക്ക് കമന്റിൽ ഇടാം. നിങ്ങളുടെ സ്നേഹം മുഴുവനായിട്ട് ഞങ്ങൾ അറിയിക്കണേ. അപ്പൊ നിങ്ങളിങ്ങനെ ഞങ്ങളുടെ കഥകൾ കേട്ടിരിക്കല്ലേ. ഞാൻ എന്റെ കഥകള് ഇനിയും ഒരുപാട് പോയ കഥകളുണ്ട്. ഞങ്ങൾ ചെന്ന സ്ഥലങ്ങളുടെ ഭംഗിയെ കുറിച്ച് പറഞ്ഞുതരാണ്ട് ഞാനും അമ്മയും പോയി വേൾഡ്സ് ഹയസ്റ്റ് മോട്ടോർബിൾ റോഡിൽ നിന്നപ്പോ ഉണ്ടായ ഞങ്ങൾ സംസാരിച്ച കാര്യങ്ങൾ, അതൊക്കെ ഞങ്ങൾ വീഡിയോയിൽ ഇനിയും പറഞ്ഞുതരാം. അപ്പൊ ഇനി നിങ്ങളും ഇതുപോലെ പോവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും സന്തോഷം എന്താന്ന് വെച്ചാൽ ഒരുപാട് മക്കള് ഇപ്പൊ അവരുടെ അമ്മമാരെ കൊണ്ട് പോയിട്ട് എന്നെയൊക്കെ വിളിച്ചു പറഞ്ഞു, അവരുടെ അമ്മ എന്നെ വിളിച്ച് അവരുടെ സന്തോഷം പറഞ്ഞു. അപ്പൊ അതൊക്കെയാണ് എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം നമ്മൾ പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ യാത്രാ വിവരണം കേൾക്കാൻ ഒരുപാട് പേര് ഇവിടെ വന്നിരുന്ന് കഥ കേൾക്കാത്ത, ഇപ്പൊ ഈ കൊറോണയുള്ള കാരണം ആരും കേൾക്കുന്നില്ലല്ലോ. അപ്പൊ ഇപ്പൊ ഞാനിത് നിങ്ങളോടാ പറഞ്ഞു തരണേ, നിങ്ങളെല്ലാവർക്കും കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കമന്റ്സും സജഷൻസും അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളിൽ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും ഒക്കെ എനിക്ക് പറഞ്ഞു തരണം. അപ്പളേ എനിക്ക് അതിനനുസരിച്ച് കേറ്റാനും പറ്റുള്ളൂ, കുറയ്ക്കാനും പറ്റുള്ളൂ. അപ്പോ എല്ലാം പറഞ്ഞ പോലെ തുടങ്ങല്ലോ എന്നാ.